चेचे में। എസ്റ്റേറ്റിലെ തൊഴിലാളികള് നമ്മുടെ വ്യവസ്ഥകളൊക്കെ അംഗീകരിച്ചു എന്ന് പറഞ്ഞു. ഏതായാലും സമരം അവസാനിച്ചത് നന്നായി. അല്ലെങ്കിൽ ഓരോ ദിവസവും എത്ര ലക്ഷം രൂപയുടെ നഷ്ടങ്ങളാണ് വന്ന് കയറിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോയിരുന്നെങ്കിൽ എസ്റ്റേറ്റ് വിട്ടുകളയണമെന്നാണ് ഞാൻ കരുതിയത്. അറിഞ്ഞുകൊണ്ട് നഷ്ടം ചുമക്കുന്ന വിഡിതല്ലേ. അതങ്ങനെയാണ് ശിവ. എല്ലാ കാലത്തും കച്ചവടത്തിൽ ലാഭം തന്നെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ചിലപ്പോ ചിലതൊക്കെ നഷ്ടങ്ങൾ വരുത്തി വെക്കേയുള്ളൂ. ജീവിതത്തിലും ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാ. ചേച്ചമ്മ പറഞ്ഞത് എസ്റ്റേറ്റിനെ കുറിച്ച് അല്ലാന്ന് എനിക്ക് മനസ്സിലായി. എന്തു പറ്റി ചേച്ചമ്മ, ഇത്രയൊക്കെ ആയിട്ടും വിഷ്ണുവിന്റെ കാര്യത്തിൽ ഒരു ഉറപ്പ് കിട്ടിയിട്ടൊക്കെ ഇപ്പോഴും ഒരു പതർച്ച ചേച്ചമ്മക്കുണ്ടല്ലോ. അത് പിന്നില്ലാതിരിക്കും ശിവ. പ്രസവിച്ചില്ലെങ്കിലും അമ്മ മനസ്സോടെയല്ലേ ഞാൻ ഇപ്പോഴും ജീവിക്കുന്നത്. അതിനെ അങ്ങനെ കണ്ടാ മതി. എങ്ങനെയൊക്കെ വെള്ളം ഒഴിച്ചു കെടുത്താൻ നോക്കിയാലും അമ്മമാരുടെ മനസ്സിലെത്തി മരണം വരെ അണയില്ല മോനെ. അതൊക്കെ ശരിയായിരിക്കും. എന്നാലും ആവശ്യമില്ലാത്ത കനലുകൾ കെടുത്തുന്നത് തന്നെയാണ് നല്ലത്. ഇല്ലെങ്കിൽ ഉള്ള സമനില പോലും ഇല്ലാണ്ടാവും. നേരാ നീ പറഞ്ഞത്. ഇന്നെന്താ ദേവന് സ്കൂളിൽ പോയില്ലേ? ആ വിഷ്ണുവിന്റെ വണ്ടി എടുത്തോണ്ടാണല്ലോ അവൻ പോയത്. ഞാനും കണ്ടിരുന്നു. ചോദിച്ചപ്പോ ഇന്ദുവിന്റെ അടുത്തേക്കാന്നാ പറഞ്ഞത്. ശരിക്കും വിഷ്ണുവിന് പകരം എന്നും ദേവൻ പോകുന്ന നല്ലത്. അവൻ ചെന്ന് ചെന്ന് ചിലപ്പോ അവളുടെ മനസ്സ് മാറിയാലോ. അത് ഈ ജന്മത്ത് മാറാൻ പോണില്ല, അതെനിക്ക് ഉറപ്പാ. അതെന്താടാ അവരുടെ കാര്യത്തിൽ നിനക്ക് ഇത്ര ഉറപ്പ്? അത് ഇന്ദുവിന്റെ ക്യാരക്ടർ അത്ര ഒന്നായതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. ഇങ്ങനെയുണ്ടോ ഒരു വാശി? ഇതിൽ കൂടുതൽ എങ്ങനെ നിർബന്ധിക്കാനും കാല് പിടിക്കാനോ മറ്റുള്ളവര്? വല്ലാത്തൊരു പെണ്ണ്. വല്ലാത്തൊരു പെണ്ണായതുകൊണ്ട് തന്നെ അവളോട് പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ സൂക്ഷിച്ചു വേണം, അല്ലെങ്കിൽ തീ പൊള്ളും. അതെനിക്ക് മനസ്സിലായില്ല. നിന്റെ പെരുമാറ്റം കൊണ്ടല്ലേ അവള് കളപ്പുരക്കിൽ നിന്ന് ഇറങ്ങിപ്പോയത്, ഒറ്റയ്ക്ക് വീടെടുത്ത് താമസിക്കുന്നത്. ഒരുപക്ഷെ ദേവനുമായുള്ള വിവാഹം വേണ്ടാന്ന് വെക്കാൻ പോലും ഇന്ദു തീരുമാനിച്ചത് നീ കാരണമായിരിക്കും. ഞാൻ കാരണോ? ചേച്ചമ്മ എന്ത് ഭ്രാന്തി പറയണത്? ഞാൻ എന്ത് ചെയ്തിട്ടാ അവൾക്ക് ദേവനെ വേണ്ടെന്ന് പറയുന്നത്? ഞാൻ ഭ്രാന്ത് പറഞ്ഞതല്ല, നിന്റെ ചില നേരത്തെ പെരുമാറ്റം കണ്ടാലുണ്ടല്ലോ. ഇന്ദുവെന്നല്ല, ആത്മാഭിമാനമുള്ള ഏത് പെണ്ണും ഈ കല്യാണം വേണ്ടാന്നേ പറയൂ. ഇങ്ങനെയൊക്കെ നിരന്തരം അവഹേളിക്കപ്പെട്ടാൽ എത്ര ആഴത്തി തറഞ്ഞ വേരാണെങ്കിലും പെണ്ണുങ്ങൾ അത് മനസ്സിൽ നിന്ന് പിഴുതെറിയും. ചേച്ചമ്മേ. അതേ മോനെ, പെണ്ണിന്റെ മനസ്സ് നിനക്കറിയാഞ്ഞിട്ടാ. നിനക്കെന്നല്ല, ഒട്ടുമിക്ക പുരുഷനും അത് അറിയില്ല. അറിയില്ല എന്നല്ല, അവരത് അറിയാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ അറിഞ്ഞോ അറിയാതെയോ നീ ഇന്ദുവിന്റെ ജീവിതത്തിൽ ഒരു കാരണക്കാരനായിട്ടുണ്ടെങ്കിൽ അവളുടെ ശാപമുണ്ടല്ലോ, അതൊരു കാലത്ത് നിന്നെ വിട്ടൊഴിയില്ല. ഈ പെൺശാപം എന്ന് പറയുന്നതുണ്ടല്ലോ, അത് പെണ്ണിന്റെ വേദനയെ തന്നെയാ. അത് വല്ലാത്തൊരു ശാപമാണ് മോനെ. അതെന്റെ മോനെ ഏൽക്കാതെ പോട്ടെ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മോളെ. ഒഫീഷ്യൽ കാര്യത്തിനല്ല കേട്ടോ ഞാൻ വന്നത്. പിന്നെ രണ്ടാളോടും കൂടി ഒരു സന്തോഷ വാർത്ത പറയാന്. സന്തോഷമുള്ള കാര്യമാണെങ്കിൽ വേഗം തന്നെ പറഞ്ഞു. വേറൊന്നുമല്ല, ശിവേട്ടന്റെ വിവാഹത്തിന് ഇനി ദേവേട്ടനും വിഷ്ണുവും എതിരെ നിൽക്കില്ല. അത് അവർ തന്നെ വന്ന് ചേച്ചമ്മയോട് സംസാരിക്കും. ഇനി അതിന്റെ പേരിൽ കളപ്പുരക്കിൽ വീട് പരസ്പരം വെട്ടിമുറിയണ്ട. ഇപ്പൊ ശിവേട്ടന് സന്തോഷമായില്ലേ? എന്തു പറഞ്ഞത് വെച്ച് ഇനിയോമാർക്ക് പ്രശ്നം കാണില്ലല്ലോ, പിന്നെ നീ എന്തിനാ ടെൻഷൻ ആവുന്നേ? അതാ എനിക്ക് മനസ്സിലാവത്തെ.
പഴുക്കേണ്ടത് തനിയെ പഴുക്കണം മഹേട്ട. തല്ലി പഴുപ്പിച്ച ഉള്ളു ചീയേയുള്ളൂ. എനിക്ക് അവന്മാരുടെ ഉള്ളു നന്നായിട്ടറിയാം. അത് നമ്മളൊക്കെ ചേർന്ന് തല്ലി പഴുപ്പിച്ചെടുത്തതാ. എത്രയായാലും മഹിതയെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ ഈ നിമിഷം വരെ നമുക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നെ അവരുടെ കാര്യം പറയണോ? അത് നേര. എന്നാലും മഹിതയുടെ മാറ്റം കണ്ട അവളെ അവിശ്വസിക്കാനും തോന്നുന്നില്ല. ഒരുപക്ഷെ അവളുടെ മാറ്റം മനസ്സറിഞ്ഞു തന്നെയാണെങ്കിലോ? അങ്ങനെ അവനെ ഒന്ന് മനമൊരുക്കി പ്രാർത്ഥിക്കാനോ ആഗ്രഹിക്കാനോ അല്ലേ നമുക്ക് കഴിയൂ. എന്നാൽ ഇങ്ങനൊരു ദുർബുദ്ധി അവൻ എങ്ങനെ തോന്നിയെന്നാ ഞാൻ ആലോചിക്കുന്നേ. അതെന്നെയും കുഴയ്ക്കുന്ന ഒരു ചോദ്യമാ. പക്ഷെ ഇന്നു വരെ നമുക്കറിയാവുന്ന ശിവൻ ഒരു എടുത്തുചാട്ടക്കാരനല്ല. മാത്രമല്ല, ഇത്രയും നാളും വിവാഹമേ വേണ്ടെന്ന് വെച്ച് നിന്നിട്ടും ആ തീരുമാനം മാറ്റി ശത്രുവിന്റെ കുടുംബത്തിലെ പെണ്ണിനെ കെട്ടണമെന്ന് അവൻ വെറുതെ വാശി പിടിക്കൂ. അതും അനിയന്റെ പിന്നാലെ നടന്ന ഒരു പെണ്ണിന്. എന്തോ എവിടേക്കോ ഒരു ചേർച്ചക്കുറവുണ്ട്. അവന്റെ സ്വഭാവം വെച്ച് നീ ശരിക്കൊന്ന് ആലോചിച്ച. മഹിട്ട് പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ഞാനും ആലോചിക്കാറുണ്ട്. അവന്റെ സ്വഭാവം വെച്ച് ഒരിക്കലും മഹിതയെ പോലൊരു പെൺകുട്ടിയെ ഉൾക്കൊള്ളാൻ ശിവന് കഴിയില്ല. നല്ല ബുദ്ധിയും വിവേകവും ഉണ്ടായിട്ടും ഇതൊക്കെ എന്താ ഇങ്ങനെ അവൻ ചിന്തിക്കുന്നതെന്നാ ഞാൻ ഓർക്കുന്നത്. അനുജന്മാരെ മറുതട്ടിലാക്കി ജീവിക്കാൻ അവൻ ഒരിക്കലും കഴിയില്ല, അതെനിക്ക് ഉറപ്പാ. ആ ഉറപ്പിൽ നല്ലത് സംഭവിക്കുമെന്ന് കരുതി നമുക്ക് മുന്നോട്ട് പോവാം. എന്തായാലും ഇവിടം വരെയൊക്കെ കാര്യങ്ങൾ എത്തിയില്ലേ. ഇനി വിവാഹം നടക്കട്ടെ. പയ്യെ പയ്യെ നീരസമൊക്കെ അങ്ങ് ഇല്ലാതായിക്കോളും. അതാ എനിക്കും ഒരു ആശ്വാസം തരുന്നത്. ശിവൻ വരട്ടെ, അവനോടുകൂടി പറഞ്ഞിട്ട് ബാക്കിയൊക്കെ ആലോചിക്കാം. അതെ, അതാ നല്ലത്. ചേച്ചിയമ്മ. മാമക്കളെ. വേണ്ട ചേച്ചിയമ്മ, നിങ്ങളുടെ സംസാരം നടക്കട്ടെ. ഞങ്ങളായിട്ട് ഇനി ശിവേട്ടന്റെ കല്യാണത്തിന് എതിര് നിൽക്കുന്നില്ല. അതൊന്ന് പറയാനാ ഞങ്ങളിപ്പോ വന്നെ. നന്നായി മോനെ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. എല്ലാം നല്ലതിനാന്ന് വിചാരിച്ചാ മതി. നിങ്ങൾക്കറിയോ, ഇത്ര നേരം ചേച്ചിയമ്മ അനുഭവിച്ച ടെൻഷൻ എല്ലാത്തിലും വലുത് എനിക്ക് നിങ്ങളല്ലേടാ. നിങ്ങളൊക്കെ തമ്മിൽ ഇങ്ങനെ അകന്നും വെറുത്തും കഴിയാൻ ഞാൻ ആഗ്രഹിക്കൂ. ഒരുപക്ഷെ ശിവന്റെ മനസ്സിലും നല്ല ചിന്തകളാവും ഉണ്ടാവുക. ശിവേട്ടന്റെ മനസ്സിലും നല്ല ചിന്തകളാവും ഉണ്ടാവുകയെന്ന് ഞങ്ങൾക്കും അറിയാലോ ചേച്ചിയമ്മേ. പക്ഷെ വന്നു കയറുന്നവളുടെ മനസ്സിൽ അങ്ങനെയല്ലെങ്കിലോ? ശിവേട്ടൻ ഞങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നത് പോലെ ഞങ്ങൾ ശിവേട്ടന്റെയും നന്മയിൽ ആഗ്രഹിക്കുള്ളൂ. അതുകൊണ്ടാ ഞങ്ങൾ ഈ വിവാഹത്തിന് എതിരെ നിന്നത്. പക്ഷെ ഇപ്പോൾ ആ എതിർപ്പ് ഞങ്ങൾക്ക് ഇല്ലാത്തതിന് കാരണം ശിവേട്ടൻ ഞങ്ങളുടെ ആഗ്രഹത്തിന് വില നൽകുന്നില്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായതുകൊണ്ടാ. എടാ മോനെ, അങ്ങനെയൊന്നും അവനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാതെടാ. ചേച്ചിയമ്മേ, ഇതിന്റെ പേരിൽ നമ്മൾ തമ്മിൽ ഇനിയൊരു തർക്കം വേണ്ട. അതുകൊണ്ട് ആ ടോപ്പിക് നമുക്ക് വിടാം. ശിവേട്ടൻ വരുമ്പോ ചേച്ചിയമ്മ തന്നെ പറഞ്ഞോ ഞങ്ങൾക്ക് രണ്ടാൾക്കും കുഴപ്പമില്ലെന്ന്. മാത്രമല്ല പെട്ടെന്ന് തന്നെ കെട്ട് നടത്താനും പറ. അപ്പൊ ഗുഡ് നൈറ്റ്. പോകാൻ വരട്ടെ മോനെ. എന്തായാലും നിങ്ങൾ കൂടി സമ്മതിച്ച സ്ഥിതിക്ക് നാളെ തന്നെ നമുക്ക് മാളികയിൽ പോയി ബാക്കി കാര്യങ്ങൾ കൂടി സംസാരിച്ചുറപ്പിക്കാം. അതെ, അത് നേരാ. ഞാൻ ഇപ്പൊ തന്നെ വിക്രമനെ വിളിച്ച് വിവരം പറയാം. നാളെ തന്നെ നിങ്ങളും ഞങ്ങളോടൊപ്പം വാ, ഒരുമിച്ച് പോയി തന്നെ തീരുമാനം എടുത്തു വരാം. ശിവനും അത് സന്തോഷമാവോടാ. കല്യാണത്തിനെ ഞങ്ങൾ സമ്മതിച്ചിട്ടുള്ളൂ, വിക്രമന്റെ സൽക്കാരം സ്വീകരിക്കാൻ ഞങ്ങൾ വരാന്ന് പറഞ്ഞിട്ടില്ല. ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങൾ രണ്ടാളും കൂടി പോയി ഉറപ്പിച്ചാ മതി. ഇത്രയൊന്നും സാഹസം കാട്ടി ശിവേട്ടനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കേണ്ട ഗതികേടൊന്നും തൽക്കാലം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇല്ല. വാടാ. ടെൻഷനാവണ്ട, താൻ സമാധാനിക്ക്. ആ, നമുക്ക് വഴിയുണ്ടാക്കാം. രേവതി മാധവനോട്, അച്ഛൻ ദേ വരുന്നുണ്ട്, ആന്റെ റൂമിലാവും. ആവശ്യത്തിന് ഉപകരിക്കാത്ത ജന്തുക്കൾ. ആ വന്നോ, കല്യാണം തന്റെ മോളുടെ. ഇവിടെ നിന്ന് അവരെ സ്വീകരിക്കേണ്ട താനെ എവിടെ പോയി കിടക്കാറു? ഞാൻ ഡ്രസ് മാറുമായിരുന്നു. ഓ,
ഡ്രസ് ചെയ്യണം. ചെന്നാ രേവതി വിളിച്ചിട്ടുണ്ട്. ഡമ്മികളായ രണ്ടിനെ മുന്നേ കണ്ടില്ലെങ്കിലേ ആ ഗൗരിയുടെ ആറാമിന്ദ്രിയം ഉണരും. ഏ അതോടെ തന്നെ മോളുടെ കല്യാണം ഗോവിന്ദ. വേഗം ചെന്നാ ജന്തുവിനെ കൂടി വിളിച്ചോണ്ട് വേണോ.